ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്ന് നേരിട്ട് തന്നെ ബോട്ടിൽ ആർട്ടിലോട്ട് പോകാം. തമ്പ്നെയിൽ കണ്ടതുപോലെ പാമ്പേഴ്സ് സ്നാഗ്ഗിയുടെ കവർ ഉപയോഗിച്ച് നമ്മളൊരു ബോട്ടിൽ ആർട്ട് ചെയ്യണേന. അതപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു കുപ്പി എടുത്ത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. പിന്നെ അതിനകത്തൊരു ബേസ് കോട്ട് ഞാൻ വൈറ്റ് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു ബ്ലൂ കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു എടുത്ത് നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ ബേസ് കോട്ടായിട്ട് വൈറ്റ് കൊടുക്കുന്നത്. അത് വൈറ്റ് കൊടുത്ത ശേഷം, ഉണങ്ങിയ ശേഷം ഞാൻ ഒരു ഒരു കോട്ടേ കൊടുക്കുന്നുള്ളൂ. ഒരു ബ്ലൂ കളറ് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഇതുപോലെ തന്നെ സ്പോഞ്ചിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളെടുക്കുന്ന ബേസ് കോട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ട് മാത്രമേ ഈ നമ്മുടെ ലാസ്റ്റ് കോട്ട് അടിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ സ്പോഞ്ച് കൊണ്ട് ഡാബ് ചെയ്യുമ്പോൾ നമ്മൾ അടിച്ചു കൊടുത്തേക്കുന്ന ബേസ് കോട്ടും കൂടി ഇളകി വരാൻ സാധ്യതയുണ്ട്. എന്നിട്ട് ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഞാൻ നേരത്തെ അടിച്ച കളറല്ല, അതിൽ ഒന്നും കൂടി ഒന്ന് വൈറ്റ് മിക്സ് ചെയ്ത് ഒന്നും കൂടി ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ആ കളറ് കുറച്ച് ഡാർക്കായിട്ട് തോന്നിയതുകൊണ്ട് ഞാനൊന്ന് ലൈറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിനായിട്ടുള്ള ക്രാഫ്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഈ പാമ്പേഴ്സിൻ്റെ കവറാണ്. ഇതുപോലത്തെ ഒരു രണ്ട് കവർ വേണം നമുക്ക് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ഫസ്റ്റ് തന്നെ ഈ പാമ്പേഴ്സിൻ്റെ ആ ഒരു അറ്റത്തെ ഭാഗം രണ്ട് അറ്റത്തെ ഭാഗങ്ങൾ നമ്മളിതൊന്ന് കട്ട് ചെയ്ത് കളയാണ് ചെയ്യണത്. എന്നിട്ട് ആ നടുക്കത്തെ ഒരു ജോയിൻറ്റും കൂടി കട്ട് ചെയ്തിട്ട് ഇതൊന്ന് ഒരു ഷീറ്റ് പോലെ ആക്കി എടുക്കുകയാണ് ചെയ്യണത്. ആ നടുക്ക് ഭാഗവും കൂടി കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്കൊരു ഷീറ്റ് പോലെ കിട്ടും. ആ ഷീറ്റ് ഒരു മൂന്ന് പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതാണ് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. കുറച്ച് വീതിയിൽ ഈ തന്നെ നമ്മളിത് കട്ട് ചെയ്തെടുക്കണം. എന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പൂവുണ്ടാക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് താഴെ ഭാഗം നല്ലോണം വേണം. അതിനാണ് കുറച്ചും കൂടി വീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മൂന്ന് പീസ് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ആ മൂന്ന് പീസിൽ നമുക്കിങ്ങനെ ഒരു പെറ്റൽസ് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ തന്നെ പാമ്പേഴ്സിൻ്റെ കവറായത് സ്മൂത്തായതുകൊണ്ട് തന്നെ ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക് നമുക്ക് പെറ്റലായിട്ട് തന്നെ കിട്ടും. അങ്ങനെ നമുക്ക് അറ്റം വരെ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിത് ഒരു പെറ്റലായിട്ട് ഇങ്ങനെ കിട്ടും. വേറെ ഒന്നും നമുക്കിതിനകത്ത് ചെയ്തെടുക്കാൻ പറ്റില്ല. പിന്നെ കത്ര വെച്ച് കട്ട് ചെയ്യണം. ഇതാകുമ്പോൾ നമുക്കൊരു പെറ്റൽ പോലെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുത്ത് നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ഇത്തിരി കൂടി വീതി വേണമെന്ന് പറയാം. കാരണം താഴെ നമുക്ക് അല്ലെങ്കിൽ പിടിച്ചാൽ കിട്ടില്ല. ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണിക്കണത് പോലെ ഒരു ഇതിലൊന്ന് ചുരുട്ടി ഒരു നമ്മളൊരു പൂവിൻ്റെ ഷേപ്പിലൊന്ന് ആക്കി എടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ എന്തായാലും ഇത് ഒന്ന് രണ്ടെണ്ണമെങ്കിലും കാണാതിരിക്കില്ല. എന്തായാലും ആവശ്യമുള്ള സാധനമാണ്. അപ്പോൾ നമ്മളിത് വേസ്റ്റായിട്ട് കളയണ ഒരു സംഭവമാണ്, പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ നമുക്ക് ഇതിലിങ്ങനെയൊക്കെ ചെയ്തൊന്ന് ഫ്ലവറാക്കി എടുത്ത് വെച്ച് ലാസ്റ്റ് ഇതിൻ്റെ ഒരു പിക്ക് കാണുമ്പോൾ നമുക്കിത് സ്നഗ്ഗിയുടെ കവർ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയില്ല. നല്ല രസമാണ് കാണാനായിട്ടും. ഇതുപോലെ തന്നെ നമുക്കൊരു തണ്ടിൽ പൂ പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാലും നല്ല ഭംഗിയാണ് ഒരു ഫ്ലവർ വേഴ്സിൽ. എന്നിട്ട് ഇതിങ്ങനെ ചുരുട്ടിയെടുത്ത ശേഷം നമുക്കിതൊന്ന് നൂല് വെച്ചൊന്ന് താഴെ ഭാഗം ഒന്ന് കെട്ടിക്കൊടുക്കാം. നമ്മൾ താഴെ ഭാഗം നൂല് വെച്ച് കെട്ടിക്കൊടുക്കുമ്പോൾ നല്ല സെക്യൂറായിട്ട് വേണം കെട്ടിക്കൊടുക്കാൻ. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ വിട്ടു പോകാൻ ഇങ്ങനെ ഊരി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല സെക്യൂറായിട്ട് തന്നെ വേണം ഇത് കെട്ടിക്കൊടുക്കാനായിട്ട്. അങ്ങനെ ഇപ്പോൾ നമ്മളിത് കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ കുറേ ഫ്ലവേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പല ഷേപ്പ് പല സൈസിൽ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു ബഡ് ഉണ്ടാക്കാം. അതിനായിട്ട് ചെറിയൊരു കഷ്ണം പേപ്പർ ഇങ്ങനെ ചുരുട്ടിയെടുത്തിട്ട് ഇതുപോലെ ഒരു സ്നഗ്ഗിയുടെ ആ ഒരു പീസിൽ നമുക്കിതുപോലെ ഒരു ബഡ് പോലെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ഒരു മൂന്ന് ബഡ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അത് താഴെ ഇതുപോലെ ഒന്ന് ടൈ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഫ്ലവറും ബഡൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ലീഫ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയൊരു ഈ ഒരു പേപ്പറിൽ തന്നെ ലീഫ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അല്ലെങ്കിൽ നമ്മൾ ഗ്രീൻ കളർ വെക്കുമ്പോൾ ഇത് ഈ കുപ്പിയിൽ നിന്ന് എടുത്ത് നിൽക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആ സ്നഗ്ഗിയുടെ കവറിൽ നിന്ന് തന്നെയാണ് ലീഫും കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കതൊന്ന് കുപ്പിയിലൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അത് അതിനായിട്ട് നമ്മൾ ഈ ഫ്ലവർ കട്ട് ചെയ്യുമ്പോൾ നമ്മളിത് നീട്ടത്തിലാണ് അതിൻ്റെ തണ്ട് വെച്ചേക്കണത്. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് വേണം ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചുകൊടുക്കാൻ. അല്ലെങ്കിൽ എടുത്ത് നിൽക്കും ഈ കുപ്പിയുടെ മുകളിൽ ഇത് എടുത്ത് നിൽക്കും. അപ്പോൾ ഇതുപോലെ ആ താഴെ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്യലൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ താഴെ നിന്ന് വലുത് തുടങ്ങി ചെറുത് ബഡ് വരെയാണ് ചെയ്തെടുത്തേക്കണത്. സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇഷ്ടത്തിൽ ചെയ്യാം. ഇപ്പോൾ കുറേ ഫ്ലവർ ഉണ്ടെങ്കിൽ നടുക്കുന്ന് താഴോട്ടും മുകളിലോട്ടും ബഡ് വെച്ച് കൊടുത്ത് നമുക്കിത് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനിങ്ങനെ താഴെ നിന്ന് വലിയ ഫ്ലവർ തുടങ്ങി മുകളിലോട്ട് ബഡ് വരെയാണ് ചെയ്യണത്. അങ്ങനെ ചെയ്താലും നല്ല രസമാണ്. ഇപ്പോൾ ബിയർ കുപ്പി ആയതുകൊണ്ട് തന്നെ അത്രയും സ്പേസ് ഉള്ളു നമുക്ക്. അപ്പോൾ അങ്ങനെ ചെയ്താലും നമുക്കിത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇപ്പം നമ്മൾ ബഡ്സും
എല്ലാം സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ ലീഫൊക്കെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തായിട്ട് ഒന്ന് കട്ട് ചെയ്ത് അത് ഒട്ടിച്ചു കൊടുക്കാം. നമുക്കപ്പോൾ ആ നീല ഭാഗം കാണുന്ന ഭാഗം വേണം ലീഫായിട്ട് വെക്കാനായിട്ട്. ബാക്കി എന്തെങ്കിലും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് ഉള്ളിലോട്ട് കയറ്റിയിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. നമുക്ക് വേറെ ഗ്രീൻ കളറ് പേപ്പറൊക്കെ എടുത്ത് ലീഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുപ്പിയിലൊരു ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട്. ആ ലീഫ് മാത്രം ഇട്ട് എടുത്ത് നിൽക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൽ തന്നെ ഇങ്ങനെ ചെയ്യണതാണ് നല്ലത്. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിൽ ലീഫൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു കാണാനൊരു ഭംഗിയില്ലാത്തതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇച്ചിരി തെർമോക്കോൾ ഒന്ന് സെൻറ്ററിൽ ഒട്ടിച്ചു കൊടുക്കാമെന്ന് വെച്ചാൽ ഓരോ ഫ്ലവറിൻ്റെയും സെൻറ്ററിൽ ഒരു ഇതുപോലെ തെർമോക്കോൾ ഒന്ന് ഒട്ടിച്ചു കൊടുത്തപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട്. ആ തെർമോക്കോൾ സെൻറ്ററിൽ വന്നപ്പോൾ നല്ല പൂവ് എടുത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ തെർമോക്കോൾ ഇല്ലെങ്കിൽ വല്ല ബീഡ്സ് ഒക്കെ മുത്തൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ വൈറ്റ് കളർ ഒട്ടിച്ചു കൊടുക്കണമായിരിക്കുള്ളൂ കുറച്ചുകൂടി നല്ലത്. നമ്മൾ എല്ലാം ലൈറ്റ് കളറായതുകൊണ്ട് വൈറ്റ് കളറ് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നടുക്ക് വരുമ്പോഴാണ് കുറച്ചുകൂടി ഭംഗി കാണാനായിട്ട്. ഇതിപ്പോൾ വീഡിയോയിൽ കാണുന്നത്രയും എനിക്ക് തോന്നണില്ല, വീഡിയോയിൽ ഇത്രയും നല്ല നേരിൽ കാണുന്നത്രയും ക്ലിയർ ആയിട്ട് വീഡിയോയിൽ കിട്ടണമെന്ന് തോന്നണില്ല. നേരിൽ കാണാൻ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇനി നമുക്ക് ആ ഫ്ലവറിൻ്റെ സൈഡിലൊക്കെ ഒന്ന് തെർമോക്കോൾ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ആ തെർമോക്കോൾ ബോൾസ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഫ്ലവർ ഒന്ന് എടുത്ത് നിൽക്കുന്നുണ്ട്, നല്ല ഭംഗിയും ഉണ്ട് കാണാനായിട്ട്. ഫ്ലവറിൻ്റെയൊക്കെ സൈഡിലായിട്ടൊന്ന് തെർമോക്കോൾ ബോൾസ് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്പിൻ്റെ ഭാഗത്ത് ഞാൻ ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് ഒരു കോർക്ക് പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അത് അങ്ങനെ ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ അങ്ങനെ ചെയ്തെന്നേ ഉള്ളു. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ഞാനൊരു മൂടുക പോലെ അതൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട് തെർമോക്കോൾ വെച്ച് തന്നെ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു കുപ്പിയിൽ നമുക്ക് അങ്ങനെ ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ട്. ലാസ്റ്റ് ഫൈനൽ പ്രോഡക്റ്റ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തെന്നേ ഉള്ളു. ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ വെറുതെ ഒന്ന് ക്യാപ്പിലിൻ്റെ അവിടെ മൂടിയുടെ അവിടെ നമുക്ക് ഇതുപോലെ ഒന്ന് തെർമോക്കോൾ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താലും മതി. അങ്ങനെയാണ് നമ്മുടെ ബോട്ടിലാർട്ട് പാമ്പേഴ്സ് കൊണ്ടുള്ള ബോട്ടിലാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടാൽ പറയില്ല, ഇത് സ്നേഹിയുടെ കവറാണെന്നൊന്നും കണ്ടാൽ പറയില്ല. അപ്പോൾ ഈ നമ്മൾ വെറുതെ കളയുന്ന ഒരു സംഭവം വെച്ച് ഇങ്ങനെയൊക്കെ റെഡിയാക്കി എടുക്കാമെങ്കിൽ നല്ല ഭംഗിയല്ലേ. നമുക്ക് ഇത് ഷോപ്പീസൊക്കെ ആയിട്ട് എടുക്കാനായിട്ട് നല്ല രസമാണ് കാണാനും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് ദയവായിട്ട് അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു നല്ലൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.